ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിച്ച ഒരു മഹാസംഭവമായി മാറിയിരിക്കുകയാണ് കൊറോണ. ഇപ്പം നിസ്സാരമാകുന്ന ഒരു അണുജീവി മനുഷ്യനെയും ലോകത്തെയും തന്നെ ചൊൽപ്പെടുക്കി നിർത്തുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. ലോകം മുഴുവനും നിഷ്ക്രിയമായി. മനുഷ്യൻ്റെ കടന്നാക്രമണത്തിൽ വലഞ്ഞ പ്രകൃതി സ്വയം ഹീൽ ചെയ്യുന്ന പോലുള്ള ഒരു അനുഭവമാണിത്. നമ്മൾ കാലുളിക്കിയാലോ കൈയുളിക്കിയാലോ ഒടിഞ്ഞാലോ ഉടനെ നീര് വയ്ക്കും. നീര് വയ്ക്കുന്നത് അത് സ്വയം തന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നീര് വയ്ക്കുന്നതാണ്. അപ്പം അതുപോലെ ഇപ്പം പ്രകൃതി നമ്മളിത്രയും പീഡിപ്പിച്ചു ഓടിച്ചു അവരെ സംരക്ഷിക്കാൻ വേണ്ടി അത് നീര് വച്ചിരിക്കുക എന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. നോക്കുമ്പം വൻകടയുള്ള വ്യാപാരങ്ങളും എല്ലാം പൂട്ടി പ്ലെയിൻ യാത്ര നിന്നു. അതിൽ വലിയ നഷ്ടം ബിസിനസ്സുകാർക്കുണ്ടായി. പക്ഷേ കുറച്ച് അന്തരീക്ഷം മലിനീകരണം മാറി. അപ്പം അതിലൊക്കെ ഒരു വ്യത്യാസം അന്തരീക്ഷത്തിന് ബാലൻസ് വയ്ക്കാൻ സാധിച്ചു. ഇപ്പം പഞ്ചാബിൽ നിന്ന് പണ്ട് ഹിമാലയം കാണാൻ പറ്റത്തില്ല, ഇപ്പം പഞ്ചാബിൽ നിന്ന് ഇപ്പം ഹിമാലയം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. നദികൾ വൃത്തിയാൻ പറ്റി. മറ്റേ 75% ഗംഗാനദി മലവെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. 25% വരെ നല്ലവെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കക്കൂസ് വെള്ളവും മൃഗങ്ങളെ വെട്ടുന്നതും മറ്റുള്ള രക്തമൊക്കെ അങ്ങോട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ വൃത്തിയായി, മറ്റുള്ള നദികളും വൃത്തിയായി. ഗംഗാനദിയിലെ പണ്ട് ഡോൾഫിൻ ഉണ്ടായിരുന്ന പിന്നെ അത് ഓടിപ്പോയി. ഇപ്പോൾ ഡോൾഫിൻ തിരിച്ചു വന്നെന്ന്. അപ്പം അത്രയും ശുദ്ധമായല്ല വെള്ളവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ ഇപ്പുറത്തൊരു ബാലൻസ് ഉണ്ട്. ഇപ്പുറത്ത് വലിയതൊരു ദുഃഖമുണ്ട്, നഷ്ടമുണ്ട്. ഇപ്പുറത്ത് വേറൊരു ബാലൻസും ഉണ്ട്. ആക്സിഡൻറ്റ് നോക്കുമ്പോഴും ആക്സിഡൻറ്റിൽ ഒരു ദിവസം എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്? കുത്തിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, അടിപൊളി കേസ്, കൊള്ള, കൊല, അതൊക്കെ 98% വ്യത്യാസം ഉണ്ടായിക്കൊണ്ട്. അപ്പം നമ്മൾ മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദുഃഖിക്കുന്നവർക്ക് മനഃശാന്തിക്ക് വേണ്ടിയും നമുക്ക് പറ്റുന്നത് ചെയ്യുകയോ സഹായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് നമുക്ക് പഠിക്കാൻ ഒരു പാഠം കൊണ്ടാണ്. ഏത് അന്ധകാരത്തിലും ഒരു വെള്ളരേഖ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഈ കൊറോണ രോഗകാലത്തും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അനിവാര്യമെന്ന് നമ്മൾ കരുതിയ പലതും അനിവാര്യമല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവയില്ലാതെയും സമാധാനമായി ജീവിക്കാൻ നമ്മൾ കുറച്ചെങ്കിലും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ദിവസം പോലും കുഴച്ചുവിടാൻ പറ്റാത്ത പലതും നമ്മളിപ്പോൾ ഒഴിവാക്കി. കള്ള്, ചാരായം നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കുറച്ച് പേരെങ്കിലും അതിൽ നിന്ന് ജീവിക്കാൻ പറ്റും. പറ്റി കാണും. അതുപോലെ പർച്ചേസിന് പോകുന്നത്, ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ പർച്ചേസ് ചെയ്യാം. അത് നമ്മൾ കുറച്ച് നിയന്ത്രിക്കാനും സാധിച്ച് അതിനെ അതിൻ്റെ പ്രായോഗികം കുറച്ച് മനസ്സിലാക്കാനും സാധിച്ചു കാണുമോ എന്നുള്ളത് വെച്ച് പോകണ്ടെന്ന് പറയുന്നില്ല. അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ചെങ്കിലും സാധിച്ചിട്ടുണ്ട്. മാംസം കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത പലരും ഉണ്ടായിരുന്നു. ഇപ്പം പലരും അത് നിയന്ത്രിച്ച് പച്ചക്കറിയാക്കി. അപ്പം അങ്ങനെയും നിയന്ത്രിക്കാൻ പറ്റാത്ത പലരും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ലേ. അപ്പം ഇങ്ങനെയും ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു പാഠം നമുക്ക് കിട്ടി. ഹോട്ടലിൽ നിന്ന് മാത്രം കഴിക്കുന്നവരുണ്ട്. വീട്ടിൽ കൊടുക്കുന്നതൊക്കെ വലിച്ചെടുത്ത് വെച്ചിട്ടോ അതിനെ പോയി കഴിക്കുള്ളൂ. അതും നിയന്ത്രിക്കാൻ പഠിച്ചു. വീട്ടിലെ ഭക്ഷണത്തിന് രുചി കണ്ടെത്താൻ പറ്റി. ഹോട്ടലിൽ പോകേണ്ട, അവർക്ക് പട്ടിണിയാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവരും ജീവിക്കുന്നവരാണെങ്കിൽ ഹോട്ടൽ വേണം. എന്നാലും എല്ലാം മക്കളും സ്വയം മനസ്സിലാക്കാനും നല്ലേക്ക് നോക്കാനും പഠിച്ചു. ചില ശീലങ്ങളെല്ലാം ഇപ്പോൾ കുറച്ച് പേർക്ക് മാറിയിട്ടുണ്ടാകും. അത് തിരിച്ചു വരാതിരിക്കാൻ മക്കളൊന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം കുടിക്കുന്നവരുടെ ഭാര്യമാരും മക്കളും വന്ന് ഭാര്യ മക്കളും വന്ന് കരഞ്ഞ് 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 അത് കാണുമ്പോൾ തന്നെ സങ്കടം വരും. ഇനി അതിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് തോന്നുന്നു. അത് മക്കളോട് അപേക്ഷിക്കുകയാണ്, പറ്റുന്നേ മക്കള് നിർത്താൻ നോക്കണേ. ഈ ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പൊതുവെ മനുഷ്യൻ്റെ ധാരണ. ആ കാഴ്ചപ്പാടോടെ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ പ്രകൃതിയെയും പ്രകൃതി ജീവജാലങ്ങളെയും ചൂഷണം ചെയ്യുകയായിരുന്നു. ഇരിക്കുന്ന മുമ്പ് മുറിക്കുന്ന പോലുള്ള വിഡിത്തമാണ് അതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് ഭൂമിയിൽ 30% മാത്രമേ വനങ്ങൾ ശേഷിക്കുന്നുള്ളൂ. ഇങ്ങനെ പോയാൽ അടുത്ത കുറച്ച് വർഷം കൊണ്ട് അവസാന വർഷവും അപ്രത്യക്ഷമാകും എന്നാണ് കണക്ക്.
സമുദ്രത്തെ സ്ത്രീയും വ്യത്യസ്തമല്ല. ഇന്ന് ജലജീവികളെ ഏറ്റവും അധികം കൊന്നെടുക്കുന്നത് സ്രാവങ്ങളോ തിമിംഗലങ്ങളോ ഒന്നുമല്ല, പ്ലാസ്റ്റിക്കാണ്. ആകാശം പോലും മലിനീകരണം കൊണ്ട് മൂടപ്പെടുകയാണ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കറങ്ങി നടക്കുന്നത് വലിയ ഭീഷണിയാണ്. ഫാക്ടറിയുടെ വിമാനങ്ങളുടെ പോകാൻ കൊണ്ട് വായു മലിനമായി, വേസ്റ്റുകൾ നദി തള്ളുന്നതുകൊണ്ട് ജലവും മലിനമായി. കൃഷിയിൽ ഉൽപ്പാദന വർദ്ധന വേണ്ടി അമിതമായ രീതിയിൽ പലതരത്തിലുള്ള കെമിക്കലും കീടനാശികളും ഉപയോഗിച്ചു വരുന്നു. മാംസങ്ങളുടെയൊക്കെ തൂക്കം കൂട്ടാൻ കൂടുതൽ ഹോർമോൺ കുത്തിവയ്ക്കുന്നു. ഇതെല്ലാം ഭക്ഷിക്കുന്ന മനുഷ്യന് പലതരത്തിലുള്ള രോഗങ്ങളായി. ചുരുക്കത്തിൽ പ്രകൃതിയുടെ പ്രതിരോധ ശക്തിയും മനുഷ്യൻ്റെ പ്രതിരോധ ശക്തിയും കുറഞ്ഞു വരുന്നു. അങ്ങനെ മനുഷ്യനും പുതിയ പുതിയ രോഗങ്ങൾക്ക് ഇരയാണ്ട് തുടങ്ങി. അതുകൊണ്ട് നമ്മളൊന്ന് ഉണർന്നേ പറ്റുള്ളൂ.